ചക്കക്കുരുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഒരു 10-15 ചക്കക്കുരു, അതിൻ്റെ മേളത്തെ പാടയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്കൊന്ന് കറി വെക്കാം. വലിയ അരിയൊന്നും ചേർക്കത്തില്ല, കുട്ടികൾക്കുമൊക്കെ നല്ലതായി ഇഷ്ടപ്പെടും. ചെറിയൊരു പുളി, നമ്മൾ തൈരാണ് അതിന് വേണ്ടി ചേർക്കുന്നത്. തേങ്ങ അരച്ച്, തേങ്ങ ഉള്ളി ജീരകവും എല്ലാം കൂടെ അരച്ച് ഇത് വേവിച്ച് അതിനകത്തോട്ടിട്ട് തൈര് ഒഴിച്ചിളക്കി ഇങ്ങെടുത്ത് കടുവറുത്തെടുത്താൽ മതി. പെട്ടെന്ന് ഒരു 4 പച്ചമുളക്, ഒരു കതപ്പ് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വേവിക്കാം. അതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് ഇടണം, ലേശം മഞ്ഞപ്പൊടിയും കൂടെ. നമ്മൾ അരയ്ക്കുന്നുണ്ട് മഞ്ഞപ്പൊടി, നമുക്ക് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഇതിനുള്ള അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 7-8 കൊച്ചുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടി ഇന്ന് മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ചക്കക്കുരു എല്ലാം വെന്ത് കിട്ടി. ഇനി നമുക്കതിലേക്ക് അരപ്പി ചേർക്കാം. ഒക്കെ അവരവരുടെ ആവശ്യത്തിനാണ് ചേർക്കേണ്ടത്. ഞങ്ങൾ കുറച്ച് ഉപ്പേ ഉപയോഗിക്കാറുള്ളൂ. കുറച്ച് ഒരു വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് ഇതായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കിയിട്ട് കടുവറുത്തി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. ലേശം പുളിയുള്ള തൈരാണ് ഞാനതുകൊണ്ട് 2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ പുളി നമ്മുടെ ആവശ്യത്തിന്, പുളി ഉപ്പും ഒക്കെ അവരവരുടെ ആവശ്യം പോലെ ഇഷ്ടത്തിന് ചേർക്കുക. ഇനി നമുക്ക് കടുവ് ഇറക്കാം. അതിനകത്തേക്ക് കടുവ് താളിച്ചിടാം. അതിന് കടുവിട്ട് 2 കൊച്ചുള്ളിയരിഞ്ഞത്, 2 വറ്റൽമുളക്, കറിവേപ്പില, കടുവ് വറുത്തതും കൂടെ നമുക്കിതിലേക്ക് താളിക്കും. നമ്മുടെ ചക്കക്കുരു കറി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.